Hi friends, Assalamualaikum, welcome back. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചമ്മന്തിയാണല്ലോ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആണത്. അപ്പോൾ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. ചോറിൻ്റെ കൂടെ ഈ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി നമ്മൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ചമ്മന്തിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ ഒരു മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറുക്കുകയോ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇതേപോലെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ സവാളയും ഞാനൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ സവാളക്ക് പകരം ചെറിയ ഉള്ളി എടുത്താലും മതി കേട്ടോ. അപ്പൊ അതും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാനിതാ ഫ്ലെയിം എല്ലാം ഓഫാക്കി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതാ നന്നായിട്ട് തന്നെ തണുത്തി കിട്ടിയ ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുളക് മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. അപ്പൊ ക്രഷ് ചെയ്തെടുത്തിട്ട് അപ്പൊ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പൊ ഇതാ ഞാൻ ഈ ഒരു രീതി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വാളൻപുളി ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സീഡ്സ് ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇതേ രീതിക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ആ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിന്റെ സീഡ്സ് ഒക്കെ നമുക്കൊന്ന് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ കൂടുതൽ ക്രഷ് ചെയ്യാണ്ടിരിക്കണേ. കൂടുതൽ ക്രഷ് ചെയ്താൽ ആ സീഡ്സ് ഒക്കെ പൊട്ടിയിട്ട് നമ്മുടെ ചമ്മന്തിയിലൊക്കെ കലരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. കൂടുതൽ ക്രഷ് ചെയ്യാണ്ടിരിക്കണേ. അപ്പൊ നമ്മുടെ ചമ്മന്തിയോടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാനിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന റെസിപ്പി കൂടിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറൊക്കെ കഴിക്കാൻ. ഒരിക്കലെങ്കിലും ഈ ഒരു ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.